എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ടൊമാറ്റോ ഊറുകയായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ്. ഇതേ റെസിപ്പി പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എനിക്കറിയാവുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു കിലോ തക്കാളി എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യം എന്താ വെച്ചാൽ, ഇതിന് വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കടുകും വേണം, ഒരു ടീസ്പൂൺ ഉലുവയും വേണം. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കായം, കറിവേപ്പില, പുളി, പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ. ഞാനിവിടെ നല്ലെണ്ണ, ഇതിന് നല്ലെണ്ണയാണ് എടുക്കേണ്ടത്. ഞാൻ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് ഇപ്പം ഞാനൊരു ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇടാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം തക്കാളിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വഴട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മളുടെ തക്കാളിയിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തക്കാളി ഇവിടെ വേവുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ള ഈ പൊടി പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു കിലോ തക്കാളിയുടെ കണക്കാണ് പറയുന്നത്. ഒരു ടീസ്പൂൺ കടുകും, ഇവിടെ കടുകും ഉലുവയും ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ തക്കാളി ഇവിടെ വെന്ത് തുടങ്ങി. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളി, ഞാനൊരു വളരെ ചെറിയ കഷ്ണം പുളിയാണ് ഇട്ടിരിക്കുന്നത്, കാരണം തക്കാളിയിൽ പുളി ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഈ പിക്കിൾ ഉണ്ടാക്കുന്ന സമയത്ത്, ഊറുക ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നാട്ടു തക്കാളി എടുക്കണം. മറ്റേ ബാംഗ്ലൂർ തക്കാളിയിൽ അത്ര സ്വാദ് ഉണ്ടാവില്ല. നാട്ടു തക്കാളി ആണെങ്കിലാണ് ഇതിന് നല്ല സ്വാദ് ഉണ്ടാവുക. ഇനി പുളിയൊക്കെ ആക്ച്വലി ഒരു എന്താ പിക്കിളിനൊക്കെ ഒരു പ്രിസർവേറ്റീവ് പോലെയാണ്. അപ്പം തക്കാളിയിൽ പുളി ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പുളി ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയാണ് ഞാൻ ഇതിൽ പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ പുളിയും പിഴിഞ്ഞൊഴിച്ചു. ഇനി ഇത് നമ്മൾ വെള്ളം വറ്റണം. ഇതിൻ്റെ ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വഴണ്ടു വരണം. നമുക്ക് ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്കുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 2 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. എരിവ് വേണ്ടവർക്ക് കുറച്ച് നന്നായിട്ട് കൂട്ടാം. എൻ്റെ നല്ല എരിവുള്ള മുളകാണ്. ചില ആളുകൾ ഈ സമയത്ത് ഇതിലേക്ക് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക്, ശർക്കരയുടെ ആ ഒരു മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ശർക്കരയും കൂടെ കുറച്ചിട്ട് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടെ അതും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കുള്ള വറവ് ഇട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കടുക് ഇട്ടു. അപ്പോൾ നമ്മളുടെ കടുക് ഇവിടെ പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഓഫ് ചെയ്തില്ല വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളുടെ കരുവേപ്പില. അപ്പോൾ നമുക്കിനി ഇത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലെണ്ണയാണ് എടുക്കേണ്ടത്, നല്ലെണ്ണയ്ക്കാണ് സ്വാദ്. പിന്നെ എണ്ണയുടെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 1.5 കിലോ തക്കാളിക്ക് ഒരു 1/4 കിലോയോളം നല്ലെണ്ണ എടുക്കേണ്ടി വരും. അതാണ് കണക്ക്. ഷെൽഫ് ലൈഫ് നിങ്ങൾക്ക് കുറച്ച് കാലമൊക്കെ യൂസ് ചെയ്ത് എടുത്തു വെക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/4 കിലോ വേണ്ടി വരും. അതെല്ലാം കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് എണ്ണ വേണമെങ്കിൽ കുറയ്ക്കാം. പക്ഷേ അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെക്കേണ്ടി വരും, പുറത്ത് നിങ്ങൾക്ക് വെക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ ഊറുക ഇവിടെ റെഡിയായി കഴിഞ്ഞു.
അപ്പോൾ നിങ്ങൾ ഇതിൽ കറക്റ്റായിട്ടാണ് എണ്ണയൊക്കെ ഒഴിക്കുന്നത് വെച്ചാൽ, അതായത് ഒരു 1.5 kg തക്കാളിക്ക് 1/4 kg നല്ലെണ്ണയൊക്കെ ഒഴിക്കുവാണെങ്കിൽ ഒരു ഒരു മാസത്തോളം നിങ്ങൾക്കിത് പുറത്ത് വയ്ക്കാൻ പറ്റും, ഒരു ഒന്നും കേടുവരില്ല. പക്ഷേ എയർ ടൈറ്റായിട്ട് വെക്കണം. പിന്നെ വെക്കുന്ന കുപ്പിയാണെങ്കിൽ നന്നായിട്ട് തുടച്ച് നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിലേക്ക് ആക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്താ വെച്ചാൽ, തൈര് സാധത്തിനൊക്കെ ഇത് ഉഗ്രം കോമ്പിനേഷനാണ്. പിന്നെ ദോശയ്ക്ക് നമുക്ക് ഈ ചട്നി ഒന്നും അരയ്ക്കാതെ തന്നെ നമുക്ക് ഇത് ദോശയ്ക്കോ ഇഡ്ലിക്കോ പിന്നെ താല്പര്യമുള്ളവർക്ക് ചപ്പാത്തിക്ക് അങ്ങനെ എന്തിനു വേണമെങ്കിലും ഇത് കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ ഊറുക റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇപ്പോൾ തക്കാളിയുടെ സീസണുമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നമ്മളെ അഭിപ്രായം അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ഒന്ന് മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ദ വർമാസ്. താങ്ക് യു.